ഇന്ന് നവമി പൂജയ്ക്ക് ദുർഗാഭഗവതിക്ക് കഠിന പായസവും കരിമ്പും ഒക്കെ നേദിച്ച് ഇതാ പുസ്തക പൂജയുടെ ദിവസം ഇന്ന് സന്ധ്യ നേരത്തെ അപ്പം ഇതാ അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് കണ്ണൻകുട്ടം ഇതായിരിക്കുന്നു. നാളെ അപ്പം നമുക്ക് എഴുതണമല്ലോ. അപ്പം ഇന്നിപ്പോൾ ഇന്ന് സന്ധ്യ നേരത്തെ പൂജയാണ്. പൂജ കഴിഞ്ഞു കഠിന പായസവും ഒക്കെ ഇതാ കണ്ണങ്ങനെ പായസം കഴിക്കാൻ കാത്തിരിക്കട്ടോ. ഭഗവതിക്ക് നേദിച്ചിട്ട് വേണമെന്ന് പറഞ്ഞിട്ടേ കഠിന പായസവും പിന്നെ കരിമ്പും നേദിച്ചു. ഇനി എന്നാ കുട്ടികൾക്ക് കൊടുക്കാം. ഇനി നാളെ ദശമിയല്ലേ. ഓക്കെ, കുട്ടികളുടെ ബുക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ പേന എല്ലാം, കണ്ണൻകുട്ടൻ വരച്ച ചിത്രം, മോളും അതെ നന്നായി വരയ്ക്കും. അപ്പോൾ അമ്മുക്കണ്ണൻ വരച്ച ഒരു ചിത്രം, കണ്ണൻ വരച്ച പെയിൻറ്റിങ്, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ടേ കഠിന പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ല പച്ചരിയുണ്ട്. പച്ചരി കുക്കറിൽ ഒറ്റ വിസിൽ ഒന്ന് വേവിച്ചു. ദെൻ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ച്, പിന്നെ കുറച്ച് മുന്തിരിങ്ങയും ഏലക്കായും. ഈ ഇതിൽ പാകത്തിന് വെള്ളം, ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ചു. അങ്ങനെ ആ രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒറ്റ വിസിലായപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിലേക്ക് ശർക്കര പാനി ഇത് ഒരു കപ്പ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വലിയ അച്ചായിരുന്നു, മൂന്ന് അച്ച് ശർക്കര എടുത്തേ. ആ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചൊഴിച്ചു. എന്നിട്ട് അത് നന്നായി ഈ വേവിച്ച അരിയിൽ ചേർത്തു. എന്നിട്ട് അരിച്ച് ചേർത്തു. ഒപ്പം കുറച്ച് മുന്തിരിങ്ങ കണ്ടോ, ഇതാ മുന്തിരിങ്ങ, വെറുതെ മുന്തിരിങ്ങ ഇട്ടു. ഒരു സ്ലൈസ് ബട്ടറിൻ്റെ ഒരു ക്യൂബ് ബട്ടർ ഇട്ടു. ദെൻ ഒരു മൂന്ന് ഏലക്കായയുടെ തോല് കളഞ്ഞിട്ട് ആ ഏലക്കായ മാത്രം ഇട്ടു. അപ്പം ഇങ്ങനെ ഇന്നത്തെ കഠിന പായസം. ബൈ. ഓക്കെ, വിജയദശമി ദിവസത്തെ ഇന്ന് നമ്മുടെ ഉണ്ണിയോള് എഴുത്തിനിരിക്കാൻ റെഡി ആയിരുന്നു. പാൽപ്പായസം, കരിമ്പ്, മലര്, പൊരി, അവില്. ഇത് നമ്മൾ ഉണങ്ങല്ലരിയിൽ എഴുതിക്കൂലോ, അതിന് ഉണങ്ങല്ലരി റെഡി കണ്ടോ.